ഹലോ എല്ലാ കൂട്ടുകാർക്കും, സ്പോർട്സ് മൂവീസിൻ്റെ മറ്റൊരിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളെ ക്രിസ്റ്റിയാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ട ഒരു വലിയ അപ്ഡേറ്റ് ആണ്. താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തുടരുമോ അതോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുമോ എന്ന കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കുന്ന മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടു കാണുന്ന ബെല്ലൈക്കൺ ഒന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ മുന്നേടിയിലോട്ട് പോകാം. ആൻഡ് ഫൈനലി ക്രിസ്റ്റിയാനോ റൊണാൾഡോയുടെ കാര്യം കൺഫേം ആയിട്ടുണ്ട്. താരം ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ, കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ട് മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന സൈഡിലേക്ക് പോകുമെന്ന് വളരെ വലിയ റൂമറുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ആ സൈനികളൊക്കെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഏജൻറ്റായിട്ടുള്ള ജോർഗെ മെൻഡസ് നോക്കിയിരുന്നു, എന്നാലൊന്നും നടക്കാതെ പോയതാണ് സത്യത്തിൽ. അല്ലെങ്കിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഓൾറെഡി ഒരു മറ്റൊരു വമ്പന്മാരിലേക്ക് പോയേനെ. എന്നാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തുടരുകയാണ് ചെയ്തത്. എന്നാൽ താരത്തിന് പറയത്തക്കണം ഒന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ സീസണിൻ്റെ തുടക്കത്തിൽ ആദ്യം രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെട്ടുവെങ്കിൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വലിയൊരു കംബാക്ക് തന്നെ പ്രീമിയർ ലീഗിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് വളരെ ദയനീയമായ ഒരു ഏകപക്ഷീയമായ മത്സരമാണ് നമ്മൾ കണ്ടത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വന്ന റിപ്പോർട്ടിൽ പ്രകാരം, അതായത് പ്രമുഖ മാധ്യമങ്ങളായ ട്രാൻസ്ഫർ മാർക്കറ്റ്, ഗോൾ ഡോട്ട് കോം, അതിൻ്റെ ഫാബ്രിസിയോ റൊമാനോ അടക്കമുള്ള യൂറോപ്യൻ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്തേക്ക് പോകാൻ അനുവദിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇത് പ്രകാരം പറയുകയാണെങ്കിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ ഒരു വരുന്ന ജനുവരി ട്രാൻസ്ഫറിന് മുമ്പേ ഉള്ള മത്സരങ്ങൾ, അതായത് ഈ ഒരു കാലം ഒക്ടോബർ, നവംബർ, ഡിസംബർ കാലഘട്ടത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ താരത്തിൻ്റെ ഒരു പേഴ്സണലായിട്ട് താരത്തിൻ്റെ ഒരു പ്ലെയർ എന്ന രീതിയിൽ, താരം ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ മികച്ചതായി പെർഫോം ചെയ്യുകയാണെങ്കിൽ താരത്തിന് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മറ്റൊരു വമ്പൻ ക്ലബിലേക്ക് പോകാൻ സാധിക്കും. അതിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരിക്കലും തടസ്സം നിൽക്കില്ല എന്ന കാര്യം ഇപ്പോൾ കൺഫേമാണ്. എന്നാൽ താരത്തിൻ്റെ പ്രകടനം മോശമാണ് എങ്കിൽ താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെ തുടരും. കാരണം മറ്റൊരു വമ്പന്മാരിലേക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് പോകാൻ സാധിക്കില്ല. അതുതന്നെയാണ് കാരണം. അപ്പോൾ താരത്തിൻ്റെ പെർഫോമൻസ് പോലെയിരിക്കും താരം ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുമോ അതോ നിലനിൽക്കുമോ എന്നറിയാൻ. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മികച്ച പെർഫോമൻസ് നടത്തുകയാണ്, അതുപോലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും മികച്ച പെർഫോമൻസ് ഇനിയുള്ള മത്സരങ്ങളെല്ലാം കാഴ്ചവെക്കുകയാണ് എങ്കിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വിൽ സ്റ്റേ അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഈ ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. അപ്പോൾ താരം തന്നെ പെർഫോം ചെയ്ത് താരത്തിൻ്റെ ഒരു ഇൻഡിവിജ്വലായി പെർഫോമൻസ് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ താരം മറ്റൊരു ക്ലബിലേക്ക് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പോകും. അതല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നല്ല പെർഫോമൻസ് കാണിക്കുകയാണ് എങ്കിൽ താരം ചിലപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തുടരും. എന്നാൽ താരവും മാഞ്ചസ്റ്റർ യുണൈറ്റഡും മോശം പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിലും താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ തുടരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ കണ്ടിന് അറിയണം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കാര്യം എന്തൊക്കെയായിരിക്കും എന്നപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു വലിയ നീക്കം തന്നെ നമുക്ക് നടക്കാൻ കാണാൻ സാധിക്കുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ കണ്ണിനറിയാം എന്തൊക്കെ നടക്കുക എന്ന്. അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് വീണ്ടും കാണാം.